അസ്സലാമു അലൈക്കും. ഞാൻ ഇന്നിവിടെ ഒരു വടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ എല്ലാവരും മുഴുവനായി കാണുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ഞാൻ ഒരു ക്യാരറ്റ് എടുത്തിട്ടുള്ളത്, നല്ല വലുതല്ല, അത് തൊലി കളഞ്ഞ് വെച്ചതാണ്. അതുപോലെ മൂന്ന് ഉരുളക്കിഴങ്ങ് കൊടുത്തിട്ടുണ്ട്, അതൊന്നും നല്ല വലുതാണ്, രണ്ടെണ്ണം മീഡിയം സൈസും ഇട്ടാൽ. അതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ്. ഇനി ഒന്ന് കഴുകിയെടുത്തിട്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനിയൊരു ഗ്രേറ്റർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് മുഴുവനായും ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ഇനി അതുപോലെ ക്യാരറ്റ് ഇതുപോലെ ചെയ്യാം. ഇപ്പോൾ ക്യാരറ്റും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നുകൊണ്ട് ഊറ്റിയെടുക്കണം. നല്ല വെള്ളം എല്ലാം പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് വെള്ളം പോകാൻ വേണ്ടി വെക്കട്ടെ. നല്ലൊരു പാത്രത്തിൽ, വെള്ളം പോകുന്നൊരു പാത്രത്തിൽ. ഇനിയിപ്പോൾ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് കോഴിമുട്ട ഒഴിച്ചിട്ടുണ്ട്, പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതല്ലാതെ ഇട്ട് പാകത്തിന് ഉപ്പിട്ടിട്ട് കൈയിട്ട് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു സവാളയും വേണം. അത് കുഴച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉപ്പൊക്കെ ഇട്ട് കൈയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് സവാള, ഒരു സവാള, ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളൂ. ഇനി അതും അതുപോലെ അരിഞ്ഞെടുക്കുക. ഞാൻ കൈയിട്ട് ചെറുതാക്കി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തതാണ്. ഇനി അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു സ്പൂൺ എടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഓയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഞാൻ വെളിച്ചെണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. മിക്സിങ് നല്ല ഒന്നിച്ച് എല്ലാതും മിക്സ് ആവണം. ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയും ചൂടായി വന്നതിന് ശേഷം ഇതിൽ നിന്ന് സ്പൂണായിട്ട് തന്നെ കുറേശ്ശെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. അതുപോലെ സ്പൂണായിട്ട് തന്നെ കോരി ഇട്ട് കൊടുത്താൽ മതി. തീ കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ തീ പിന്നെ ഒരു മീഡിയം സൈസിലാക്കിയിട്ട് നല്ല മുരിച്ചെടുക്കുക. ഇതതുപോലെ ഇപ്പോൾ എല്ലാതും ഉണ്ടാക്കി കഴിഞ്ഞിട്ട വട, ഇപ്പോൾ നമ്മുടെ വട റെഡിയായി. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.